അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ ഞാൻ മനസ്സിലാക്കി. ഭക്ഷണത്തിന് അത് വായി, നല്ല വിശപ്പുണ്ട്, ഇഷ്ടപ്പെട്ട കറിയാണ്, എന്നിട്ട് കഴിക്കുവാൻ എടുത്തിട്ട് പുള്ളി പറഞ്ഞു വേണ്ട ഇനി അത് കഴിക്കാൻ പാടില്ല, ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ എപ്പോഴും മമ്മൂട്ടിയെ കുറിച്ചൊക്കെ ആളുകൾ പറയും എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്, പക്ഷെ ആ ഒരു മനുഷ്യന്റെ ഡിസിപ്ലിൻ കൃത്യമായിട്ട് അത് അന്നത്തെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളി വാദവരാതെ അതിനെക്കുറിച്ച് റെസിപ്പിയെ കുറിച്ച് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, അത് കഴിഞ്ഞ് എനിക്കൊന്ന് രണ്ട് റെസിപ്പി പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഇരുന്നാണ് കഴിച്ചതൊക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിപ്ലിൻ ആഹാരം കഴിക്കുന്നതിനുള്ള ഒരു മിതത്വം എത്രയുണ്ടെങ്കിലും നമ്മുടെ ഉള്ളപ്പം കഴിക്കാതിരിക്കുന്നതാണ് ഡിസിപ്ലിൻ അല്ലേ. നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് എല്ലാം കഴിക്കാനുണ്ട്, അല്ലാതെ വിശന്നിരിക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് പട്ടിണിയെ കിടന്നുണ്ട്, അത് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാം ഉള്ളപ്പം വേണ്ടാന്ന് വെക്കുന്നതാണ് അതിൻ്റെ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത്, അത് പാലിക്കുന്നതാണ് നമുക്ക്. അത് അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി അദ്ദേഹത്തിന് എത്രമാത്രം കൃത്യമായിട്ടാണ്. ചോറ് വളരെ കുറച്ച്, ഈ കറികളെല്ലാം എടുത്ത് കഴിച്ചു, വീണ്ടും കഴിക്കാൻ ആഗ്രഹം മനസ്സ് വന്നെങ്കിലും അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേണേ ഒരു വൺ ഡേ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇച്ചിരി കൂടെ കഴിക്കാം, അതിന് അല്ലേ. അതാണ് മമ്മൂക്കാട, ഇപ്പൊ മമ്മൂക്കാടെ സൗന്ദര്യരസം മമ്മൂക്ക വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്, മമ്മൂക്കാടെ സൗന്ദര്യരസം ഇപ്പൊ കൃത്യമായിട്ട് കിട്ടിയത് ഇപ്പോഴാ നമുക്ക്. ഭയങ്കരമായ ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരിടം. അതേപോലെ തന്നെയാണ് ദുൽഖറും. അയ്യോ, അത് പിന്നെ അതിന്റെ അങ്ങേയറ്റത്താണെന്ന് വേണേ പറയാം. അദ്ദേഹത്തിന് ഈ സല്യൂട്ടിന്റെ ഷൂട്ട് 2 മാസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ 2 മാസത്തോളം നമ്മുടെ കൊല്ലത്ത് വെച്ചായിരുന്നു ഷൂട്ട്. അപ്പൊ അവിടെ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് കാര്യം. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഷെഫ് ഉണ്ട്, അപ്പൊ എല്ലാ ദിവസവും ആ പേഴ്സണൽ ഷെഫ് ഉണ്ടാക്കുന്നത് മാത്രമേ കഴിയൂ. കുറച്ച് ബദാം, 2 ഈന്തപ്പഴം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ കൃത്യം, അതുപോലെ ലഞ്ചൊക്കെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും. പക്ഷെ സൺഡേ ഒരു ദിവസം അദ്ദേഹം ചീറ്റ് ഡേ എന്ന് പറയും. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി, മീറ്റ് എന്നിട്ട് പറയും അന്നത്തെ ദിവസം മാത്രം, അല്ലാതെ ഒരു ദിവസവും പുള്ളി തൊടൂല. അതും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സൗഹൃദം ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഏറ്റവും അടുത്ത്. അത് പഴയ കാലം അല്ല, ഇപ്പോഴത്തെ സുഹൃത്തുക്കളല്ല, പുള്ളിയുടെ കൂടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടെ വരും. ഞായറാഴ്ച ഷൂട്ടില്ലാത്ത അവരുടെ ഒരു ബ്രേക്ക് ഡേ ആണെങ്കിൽ ഈ സുഹൃത്തുക്കളൊക്കെ കൊച്ചിയിൽ നിന്ന് വരും, ഇവരെല്ലാം കൂടി ഇരുന്ന് കുറേ മീറ്റും ബിരിയാണിയൊക്കെ ആയിട്ട് അന്നിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ഭയങ്കര അതേ ലെവലിലാണ് അദ്ദേഹം പോകുന്നത്. ഞാൻ ആ 2 മാസവും ഇതേ ഡിസിപ്ലിൻ കണ്ടൊരു വ്യക്തിയാണ്. അപ്പൊ ഈ 2 മാസം പക്ഷെ പിള്ളക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ആ കൊടുത്തു. ഈ സൺഡേ ഒക്കെ നമ്മുടെ ദിവസം സൺഡേ നമ്മൾ അന്ന് നമ്മൾ നിർവ്വഹണമൊക്കെ ഉണ്ടാക്കി 2-3 ഒക്കെ ആയിട്ട് കരിമീൻ നെയ്മീൻ ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുത്ത് കറിയൊക്കെ ആയിട്ട് അവരെല്ലാവരും അവരുടെ ഒരു കുറെ ഏറ്റവും അടുത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട് പുള്ളിക്ക്. ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ അത് സിനിമയിലുള്ളവരും അല്ലാത്തവരായിട്ടുള്ള ഒരു 5-6 ആൾക്കാർ സൗഹൃദം ശരിക്കും നോക്കുന്ന ആളാണ്. സൗഹൃദം നോക്കാം, ഒരുപാട് സൗഹൃദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഉള്ളവരെ കൃത്യമായി ഏറ്റവും ഭയങ്കരം. അത് സിനിമയിലില്ല, അവരിദ്ദേഹത്തെ കാണാനും ഈ ഷൂട്ട് ദിവസം ഇദ്ദേഹത്തിന്റെ ബ്രേക്ക് സമയത്ത് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. അങ്ങനെയൊക്കെ ഉള്ള അത് ആദ്യത്തെ സിനിമ സണ്ണി വെയിൻ. അന്ന് സണ്ണി വെയിൻ സണ്ണി വെയിൻ അന്ന് ആ സിനിമയിലില്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു സമയത്താണെങ്കിൽ അവിടെ വരും. വന്നിട്ട് പിന്നെ നമ്മുടെ ശേഖർ ഡി ജെ അവരൊക്കെ ഏറ്റവും കട്ട ഫ്രണ്ട്സാണ്. നല്ലപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഇവർ പോവും. അങ്ങനെയാണ്.